കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ സൂര്യകിരണിന്റെ മരണ വാർത്ത പുറത്തുവന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് സൂര്യകിരൺ മരണപ്പെട്ടത്. ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ചാണ് മരണം. 51 വയസ്സായിരുന്നു. ബാലതാരമായാണ് സൂര്യകിരൺ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. 1978 പുറത്തിറങ്ങിയ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന സിനിമയിലൂടെയാണ് തുടക്കം. ബാലതാരമായി കമലഹാസൻ, രജനീകാന്ത്, അമിതാഭ് ബച്ചൻ തുടങ്ങിയ നടന്മാർക്കൊപ്പം സൂര്യകിരൺ അഭിനയിച്ചിരുന്നു. തെലുങ്ക് ചിത്രം സത്യയാണ് സംവിധായകനായി തുടക്കം കുറിച്ച സിനിമ. ആദ്യ സിനിമ ഹിറ്റായെങ്കിലും പിന്നീട് പരാജയ സിനിമകൾ കിരണിനെ തേടി വന്നു. 2020 ബിഗ് ബോസ് തെലുങ്ക് സീസണിൽ മത്സരാർത്ഥിയായി കിരണെത്തി. സീരിയൽ നടി സുജിതയുടെ സഹോദരൻ കൂടിയാണ് സൂര്യകിരൺ. കാവേരിയുടെ മുൻ ഭർത്താവാണ് സൂര്യകിരൺ. ഇദ്ദേഹത്തെപ്പോലെ ബാലതാരമായി ജനപ്രീതി നേടിയ നടി കൂടിയാണ് കാവേരി. മലയാളിയായ കാവേരി സൂര്യകിരണിനെ വിവാഹം ചെയ്ത വാർത്ത ശ്രദ്ധ നേടിയെങ്കിലും കുറച്ചു വർഷങ്ങൾക്കിപ്പുറം ഇവരെ ഒരുമിച്ച് പൊതുവേദികളിലൊന്നും കണ്ടിരുന്നില്ല. ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷമാണ് തങ്ങൾ പിരിഞ്ഞിട്ട് വർഷങ്ങളായെന്ന് സൂര്യകിരൺ തുറന്നു പറഞ്ഞത്. സൂര്യകിരണിനെക്കുറിച്ച് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് തെലുങ്കിലെ സീനിയർ നടി കരാട്ടെ കല്യാണി. സൂര്യകിരൺ പങ്കെടുത്ത ബിഗ് ബോസ് സീസണിലെ മത്സരാർത്ഥിയായിരുന്നു കരാട്ടെ കല്യാണി. വിവാഹ ജീവിതം പരാജയപ്പെട്ടത് സൂര്യകിരണിനെ ഏറെ ബാധിച്ചിരുന്നു എന്ന് കല്യാണി പറയുന്നു. ഭാര്യയുമായി പിരിഞ്ഞ ശേഷം ജീവിതത്തിൽ ഇനിയൊന്നും ബാക്കിയില്ലെന്ന് സൂര്യകിരൺ കരുതി. ഇതിനാൽ അദ്ദേഹത്തിന്റെ കരളിന്റെ ആരോഗ്യം നശിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചത് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നില്ല. മദ്യപാനം സൂര്യകിരണിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചെന്നും കല്യാണി പറയുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വേർപിരിഞ്ഞ ശേഷവും ഭാര്യ തിരിച്ചു വരുമെന്ന് സൂര്യകിരൺ കരുതി. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ മദ്യപാനവും പുകവലിയുമായി. മഞ്ഞപ്പിത്തം ബാധിച്ച ശേഷം മദ്യപിച്ചതാണ് സൂര്യകിരണിന്റെ ജീവന് ആപത്തായതെന്ന് കരാട്ടെ കല്യാണി പറയുന്നു. സൂര്യകിരണും കാവേരിയും വേർപിരിഞ്ഞതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ സഹോദരി നടി സുജിത മാസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ കാവേരിയെയും സൂര്യകിരണിനെയും ബാധിച്ചതായി സുജിത അന്ന് സൂചിപ്പിച്ചിരുന്നു. സിനിമാ നിർമ്മാണത്തിലേക്ക് അവർ കടന്നു. കനത്ത നഷ്ടം സംഭവിച്ചു. അതാണ് അവരെ ബാധിച്ച പ്രശ്നം. കടബാധ്യതകൾ വന്നു. എല്ലാം വിറ്റു. കേരളത്തിൽ നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അതും വിൽക്കേണ്ടി വന്നു. സാമ്പത്തിക നഷ്ടമാണ് അവരെ ബാധിച്ച പ്രശ്നമെന്നും സുജിത അന്ന് തുറന്നു പറഞ്ഞിരുന്നു. വിവാഹമോചനത്തെക്കുറിച്ച് കാവേരി എവിടെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. ലൈംലൈറ്റിൽ ഇപ്പോൾ കാവേരിയെ കാണാറേയില്ല. കല്യാണി എന്ന പേരിലാണ് മറ്റു ഭാഷകളിൽ കാവേരി അറിയപ്പെടുന്നത്.